la 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 ഓഹോ എടാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലടാ നമ്മുടെ ഇതെല്ലാം പോയടാ. റെയ്ഡ് വന്നടാ, നീ കളിക്കാൻ പോയ ടൈമിൽ, ബാസ്കറ്റ് ബോൾ കളിക്കാൻ പോയ ടൈമിൽ നമ്മുടെ വീട്ടിൽ പോലീസ് റെയ്ഡ് വന്നടാ. നമ്മുടെ കയ്യിലുള്ള ബംഗ്ലാവ് എല്ലാം പോയടാ. നമ്മള് പിച്ചക്കാരായടാ. ഇനി നമ്മൾ എന്ത് ചെയ്യും? എന്താണ് പ്രാങ്ക്ലി പറയാറ്? എല്ലാം പോയത്? അപ്പൊ നമ്മളിനി എന്ത് ചെയ്യാം? എവിടെ കിടക്കും? എനിക്കിന്ന് പോയിട്ട് ഡോറാമുജി കാണാനുള്ളതാണ്. പ്രാങ്ക്ലി പറയുന്ന ഡോറാമുജി ഞാനങ്ങനെ കാണാം. നമ്മുടെ ടി വി, വീട്, കാറ് എല്ലാം പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യും? പ്രാങ്ക്ലി ഭായി, ഞാൻ ഒരു ഐഡിയ പറയട്ടെ. പ്രാങ്ക്ലി ഭായി, എന്തായാലും പ്രാങ്ക്ലി ഭായി എന്തായാലും ഒന്ന് മൈക്കിളെ വിളിക്കും. മൈക്കിൾ എന്തെങ്കിലും ഐഡിയ പറഞ്ഞു തരാതിരിക്കത്തില്ല. അധികം പറഞ്ഞു ശരിയാണ് കേട്ടോ ഗൈസ്. നമ്മൾ എന്തെങ്കിലും മൈക്കിളിനെ വിളിച്ച് എന്തെങ്കിലും ഐഡിയ ചോദിച്ചാൽ മൈക്കിൾ എന്തായാലും പറഞ്ഞതായിരിക്കത്തില്ല. നമുക്ക് എന്തായാലും ഇനി തിരിച്ചെടുക്കാൻ പറ്റുമോ നമ്മുടെ വീടും കാര്യങ്ങളും എന്നൊക്കെ നോക്കാം. എന്തായാലും ഇവന്മാരും ഭയങ്കര ടെൻഷനിലാണ്. കാരണം ഈ മഴയൊക്കെ വരുന്ന ടൈമായത് നമ്മൾ ഇവന്മാരെയും കൊണ്ട് എവിടെ പോയി കിടക്കുള്ള? വീടും പോയി, കാറും പോയി, എല്ലാം പോയിട്ടിരിക്കുക. പോലീസുകാർക്ക് വരാൻ കണ്ടൊരു ടൈം. ഗൈസ് നമുക്ക് എന്തായാലും മൈക്കിളിനെ ഒന്ന് വിളിച്ച് ചോദിക്കാം. മൈക്കിളിനെ വിളി, ബിസി എന്നാണല്ലോ കാണിക്കുന്നത്. മൈക്കിൾ എടുക്കുന്നുമില്ല. എടാ മൈക്കിൾ ഒന്ന് എടുക്കടാ, ബിസി ആവല്ലേ. ശിവനാണെങ്കിൽ ബിസിയാണ്. ഇനി നമ്മളിപ്പോ എന്ത് ചെയ്യടാ? എടാ ഷിൻചാനെ, ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ മൈക്കിള് ബിസി, വിളിച്ചിട്ട് എടുക്കുന്നില്ല. ശരിയാണ് കേട്ടോ. നമ്മളെന്തായാലും ലെസ്റ്ററിനെ വിളിച്ചു ചോദിച്ചാൽ ലെസ്റ്റർ എന്തായാലും ഐഡി പറഞ്ഞതായിരിക്കില്ല. നമുക്ക് എന്തായാലും ഒന്ന് ലെസ്റ്ററിനെ വിളിച്ച് ചോദിക്കാന്ന് അറിയൂല. ലെസ്റ്ററേ, ലെസ്റ്ററേ, ഇന്ന് എടുക്കില്ല സാറേ. ഡെയിലിംഗ് ആണല്ലോ സാറേ. ഇപ്പൊ അവിടെ എവിടെയും വെള്ളം ഒഴിച്ച് കിടക്കായിരിക്കും കേട്ടോ. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പൊ ലെസ്റ്റർ നമ്മളെ വിളിച്ച് പറഞ്ഞിരിക്കും നീ എന്തായാലും നമ്മുടെ വീട്ടിലോട്ട് വാ. ഞാൻ എന്തായാലും മൈക്കിളിനെ വിളിച്ച് പറയാം, എന്നിട്ട് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നോക്കാം എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മൾ എന്തായാലും വഴി കടന്ന് ഒരു എൽകാർ മോഷ്ടിച്ചിട്ട് നമ്മൾ നമ്മുടെ ലെസ്റ്ററുടെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഇനി ഇതിന്റെ പോലെ എന്തെങ്കിലും പുലിവാലി വരുമെന്ന് ആർക്കും അറിയില്ല. അവിടെ ക്യാമറ ഉണ്ടെങ്കിലൊക്കെ നമ്മുടെ മൂഞ്ചി എന്റെ പൊന്നു. എന്തായാലും സിറ്റിയിലൊക്കെ മൂടിന്റെ ട്രാഫിക് ആണ്, അതിനൊന്നും ഒരു വ്യത്യാസമില്ല. നമ്മൾ പഴയ പോലെ തന്നെ ഈ ട്രാഫിക് ഒക്കെ താണ്ടി വേണം ലെസ്റ്ററുടെ വീട്ടിലോട്ട് പോകണം. അപ്പൊ ഗൈസ്, ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാതെ പറയാ, ഒന്ന് ചാർജ് ചെയ്യാൻ നിൽക്കുക. മാക്സിമം ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്താൽ ബെല്ലൈക്കും കൂടി അടിച്ച് പൊട്ടിക്കുക കേട്ടോ. എന്നാലേ ഞാനിടുന്ന വീഡിയോ ഞങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുള്ളൂ. അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അത് കാർഡായിട്ട് കൊടുക്കാം. നിങ്ങൾ മാക്സിമം പോയി ഒന്ന് കാണാൻ ഗൈസ്. നമുക്ക് ഈ വീഡിയോക്കൊക്കെ കിട്ടുന്നത് കുറവ് വ്യൂസും കുറവ് ലൈക്കും ആണ് കേട്ടോ ഗൈസ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ കാണുന്നവർ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് ആ ബെല്ലൈക്കും കൂടി അടിച്ച് പൊളിച്ച് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ നോക്കാം. അപ്പൊ നമുക്കൊരു സന്തോഷമാവും, കാണുന്ന നിങ്ങൾക്കും അതിലൊക്കെ ഒരു സന്തോഷമാവും. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ എന്തായാലും ലെസ്റ്റർ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഉള്ള ട്രാഫിക് ഒക്കെ താണ്ടി അങ്ങനെ ലെസ്റ്റർ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ നായ ഉണ്ട് കണ്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബിവെയർ ഓഫ് ഡോഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനാണ് ഫ്രാങ്ക്ലിയാണ്. ആ തുറന്നിട്ടിരിക്കുകയാണ്. ഇവിടെ ഉണ്ടാ പുള്ളി. ലെസ്റ്ററെ, ലെസ്റ്ററെ, എനിക്കൊരു കാര്യം പറയാണ്ട് ലെസ്റ്ററെ. അതെ, എന്റെ വീട് എല്ലാം റെയ്ഡായിട്ട് പോയി. ഇന്നലെ ഒരു പോലീസുകാർ വന്ന് നമ്മുടെ വീട് ഫുള്ള് റെയ്ഡ് എടുത്തിട്ട് പോയി. നമ്മുടെ പൈസയും കാറും എല്ലാം പോയി ലെസ്റ്ററെ. എന്തെങ്കിലും ഇപ്പൊ ഒരു വഴി പറഞ്ഞാ. ഞാനാണെങ്കിൽ മൈക്കിളിനെ വിളിച്ചിട്ട് മൈക്കിൾ എടുക്കുന്നില്ല. ഇനി പിന്നെ എന്താ? ജീവന്മാരെയൊക്കെ ഞാൻ എങ്ങനെ എവിടെ കടത്തും? എന്തെങ്കിലും ഒക്കെ ഒരു ഐഡിയ പറഞ്ഞ ലെസ്റ്ററെ. എടാ ഫ്രാങ്ക്ലിനെ, നീ എന്തായാലും ഒരു കാര്യം ചെയ്യ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നീ നമ്മുടെ മൈക്കിളിന്റെ വീട്ടിലോട്ട് പോ. മൈക്കിൾ എന്തോ ഒരു പരിപാടിയായിട്ട് തിരക്കിലാണ്. അതാണ് നീ വിളിച്ചോ ബിസി ആണെന്നൊക്കെ കാണിച്ചത്. എന്തായാലും നീ ഒന്ന് പോയി നോക്ക്. എന്തായാലും എല്ലാ ഐഡിയ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. എന്തായാലും അവന്റെയിലും കുറച്ച് കാര്യങ്ങൾ കാണാം. അവൻ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയായിരിക്കും നിന്നെ ബിസിയിലായിരിക്കും. നീ വിളിച്ചപ്പോ എടുക്കാതെ ഇരുന്നു. അപ്പൊ നീ എന്തായാലും ഒന്ന് പോയി നോക്ക്. ഞാൻ എന്തായാലും വിളിച്ച് പറഞ്ഞേക്കാം. ഓക്കെ ലെസ്റ്റർ, എന്നാ പിന്നെ അങ്ങനെ ആട്ടോ. ഞാൻ എന്തായാലും ഒന്നാരെയും കൂട്ടിയിട്ട് മൈക്കിളിന്റെ വീട്ടിലോട്ട് പോവാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഒന്ന് മാറി നിക്കടാ. അത് എന്താണ് എന്റെ ഫ്രണ്ട് ഒന്ന് നിൽക്കുന്നത്? ഞങ്ങള് വാതം തുറന്നിട്ട് എന്ത് കോപ്പ് കാണിക്കാനുള്ള പരിപാടി? ഇലക്ട്രിക് കാർ ആണെങ്കിൽ സ്ലോ കേട്ടാ, ഭയങ്കര സ്ലോ. പെട്രോൾ അടിക്കേണ്ടതെന്നേ ഉള്ളൂ. എന്തായാലും മോട്ടിച്ചത് നന്നായി ഇലക്ട്രിക് കാർ. അല്ലെങ്കിൽ നമ്മള് പെട്രോൾ അടിക്കാൻ എവിടുന്ന് കാശു? നമ്മുടെ ഇതാണെങ്കിൽ ഒരു ഫില്ലി പൈസയില്ല. ഒന്ന് വേഗം വന്ന് കേറടാ, അത്ര സ്ലോ ആവല്ലേ. ഇവനൊക്കെ സ്ലോ മോഷൻ കളിച്ച് കളിച്ച് എനിക്ക് ഇവിടെ ലൂസ് മോഷൻ ആയി. ലെസ്റ്റർ, നമ്മൾ എന്തായാലും ലെസറിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ലെസ്റ്റർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, നീ നേരെ മൈക്കിളിനെ വീട്ടിലോട്ട് ചെല്ലു. ഞാൻ മൈക്കിളിനെ വിളിച്ച് പറഞ്ഞേക്കാം. അവൻ എന്തോ ഒരു തിരക്കിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വിളിച്ചപ്പോ എടുക്കാതെ ഇരുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ മൈക്കിളിന്റെ വീട്ടിലോട്ട് പോവാം. അപ്പൊ നമ്മൾ എന്തായാലും മൈക്കിളിന്റെ വീട്ടിലെത്തി. ഇനി മൈക്കിളിന്റെ അടുത്ത് ചോദിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ. മൈക്കിൾ എന്തോ പരിപാടിക്കൊക്കെ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. എടാ പിള്ളേരെ, നിങ്ങളിവിടെ വരുന്നുണ്ടോ? ലോ 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 ലോ. മൈക്കിളേ, എടാ മൈക്കിളേ, മൈക്കിളേ.
മൈക്കിള് പറയുന്നത് എന്താന്ന് വെച്ചാ, അവന്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ ഒരു സ്ട്രീറ്റ് റേസ് നടത്തുന്നുണ്ട്, കാർ റേസ്. അപ്പൊ ആ കാർ റേസിൽ പങ്കെടുത്ത് ജയിക്കുകയാണെങ്കിൽ നിനക്ക് കുറച്ച് ഫണ്ട് കൂടി തരാന്നാണ് മൈക്കിള് പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ആ കാർ റേസിലോട്ട് പോവാം. ഇന്നിപ്പോ നമ്മുടെ കയ്യിൽ വണ്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മള് മൈക്കിളുടെ പുതിയ ബെഞ്ചിലാണ് കേട്ടോ പോകുന്നത്. അതുപോലെ തന്നെ മൈക്കിളുടെ ഒരു ഉഡി ഇട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കയ്യിൽ ഡ്രസ്സൊന്നും ഇല്ല, നമ്മുടെ എല്ലാം പോയതാണ്. റൈഡ് ചെയ്ത് നമ്മുടെ വീട് ഫുള്ള് നമ്മുടെ വസ്ത്രം അടക്കം അമ്മ ജെട്ടി വരെ ഊറ്റിക്കൊണ്ടുപോയി. ഇതിന് പറയും ചിഞ്ചാഞ്ചിയും പിഞ്ചാഞ്ചിയും ഡ്രസ്സ് പിന്നെ അധികം ചെലവില്ലല്ലോ, അത് നമുക്ക് വാങ്ങാമല്ലോ. ഞാൻ പിന്നെ തൽക്കാലം നമ്മുടെ മൈക്കിളിൽ ഹുഡി എടുത്തിട്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഇപ്പോഴും നല്ല ട്രാഫിക്കാണ്, നമുക്ക് എന്ത് ചെയ്യുന്ന ഒരു പിടിയുമില്ല, നമ്മുടെ വീടുമില്ല. എന്തായാലും നമുക്ക് ഈ റേസ് ജയിച്ചേ പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ ഈ റേസ് ജയിക്കുവാണെങ്കിൽ ഗൈസ്, ഈ റേസ് ജയിക്കുവാണെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റിൽ നിങ്ങളുടെ പേര് ആഡ് ചെയ്യും. പക്ഷേ നിങ്ങളുടെ പേര് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യണം എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്യുന്ന ഒരു പുള്ളിയുടെ പേര് ഞാൻ എന്തായാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതോ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും റേസ് നടക്കുന്ന സ്ഥലത്ത് എത്താറായിട്ടുണ്ട് ഗൈസ്. എന്തായാലും രാത്രിയാണ് ഈ സ്ട്രീറ്റ് റേസ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും രാത്രി നമ്മൾ കുറച്ച് നേരം നമ്മുടെ മൈക്കിളുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് അവിടുന്ന് പിന്നെയാണ് ഇപ്പം ഇങ്ങോട്ട് വരുവാണ്. കാര്യം എന്തായാലും ഈ സ്ട്രീറ്റ് റേസ് റേസ് ജയിച്ചേ പറ്റുള്ളൂ, കാരണം നമുക്ക് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല നമ്മൾ എടുക്കണം. ഗൈസ്, അപ്പൊ എന്തായാലും ഇവിടെ റേസിന് വേണ്ടി നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. റേസിന് വേണ്ടി ഇവിടെ എത്തിയപ്പോ കണ്ടോ, ഫുള്ള് വണ്ടികളാണ് കേട്ടോ. ഇവിടെ ഫുള്ള് വണ്ടികളാണ് റേസിന് വേണ്ടി വന്നപ്പോ ഗൈസ്. ഇവിടെ ഫുള്ള് നമ്മുടെ വണ്ടി മൈക്കിൾ ഇവിടെ സെറ്റാക്കിയുണ്ട്. എന്റെ പൊന്നും ലംബോർഗിനി ആണ് കേട്ടോ നമ്മൾ ഓടിക്കാൻ പോകുന്ന വണ്ടി. എന്തായാലും നമുക്ക് ഈ റേസ് ജയിച്ചേ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് ഈ വണ്ടി കയറി അങ്ങോട്ട് പോകാം. അവിടെ അവർ മാർക്ക് ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി നിന്നാലേ നമുക്ക് റേസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മണ്ടാരം മഴയാണ്, ടയറൊന്നും വഴുകിയില്ലെങ്കിൽ നമുക്ക് കാണാം. അതായത് അപ്പോൾ നമ്മളെന്തായാലും റേസിന് കയറാൻ പോകണം കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ റേസിൽ കയറിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ 2-3 സെക്കൻഡ് ഗൈസ്, അപ്പോൾ നമുക്ക് റേസ് തുടങ്ങാം. ഓ എൻ്റെ പൊന്ന്, ഗൈസ് ഫുള്ള് വണ്ടികൾ റേസ് മാറിക്കട മാറി. ഓ ഗൈസ്, എത്ര ലാപ്പാണെന്നറിയില്ല, എത്ര ലാപ്പ് നമ്മൾ തീർക്കണം കേട്ടോ. ഗൈസ്, നമ്മൾ ഫസ്റ്റ്, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗൈസ്, നമ്മൾ ഫസ്റ്റ്. എൻ്റെ പൊന്ന് ഗൈസ്, നമ്മൾ ലംബോർഗിനി എടുത്ത് അമ്മമാരൊക്കെ വെട്ടിച്ചിട്ട് ഫസ്റ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ പൊന്ന്, ഈ ട്രാഫിക്കിൻ്റെ ഇടയിൽ നമ്മൾ റേസ് ഓടിക്കുന്നത് കേട്ടോ. എന്റെ പൊന്നെ പൊളി. ഗൈസ്, ഇവിടെ ഫുള്ള് വഴുക്കിയത് കൊണ്ട് ബ്രേക്ക് പോലും കിട്ടുന്നില്ല വണ്ടിക്ക്. പൊന്നെ ഫുള്ള് നമ്മുടെ തൊട്ട് പറയാൻ അമ്മമാരൊക്കെ ഓടി വരുന്നുണ്ട് കേട്ടോ. നമ്മളെ വെട്ടിക്കാനായിട്ട് ഈ റേസ് എങ്ങാനും തോറ്റു പോയി കഴിഞ്ഞാൽ അറിയാലോ ഗൈസ്, മൂഞ്ചി പോവും. ഗൈസ്, എന്തായാലും ഇത് മൂന്നാമത്തെ ലാപ്പിലോട്ട് നമുക്ക് അടുക്കാറായിട്ടുണ്ടോ. മൂന്നാമത്തെ ലാപ്പ് എനിക്ക് തോന്നുന്നു 6 ലാപ്പാന്ന് തോന്നുന്നു ഗൈസ്. പൊന്നേ ബാക്കിലാവുമ്പോ ഗൈസ്, നമ്മളങ്ങനെ ഇതും 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 നമ്മൾ ജയിക്കും എന്ന് വിചാരിച്ചാൽ നടക്കൂല, ജയിച്ചേ പറ്റൂ. ഉള്ളു നമ്മുടെ ബാക്കിൽ തന്നെ അവന്മാരുണ്ട് കേട്ടോ. നമ്മളിപ്പോഴും ഓരോരുത്തരും വെട്ടിക്കാൻ പറ്റിയില്ല ഗൈസ്. നമ്മൾ എന്തായാലും ഫസ്റ്റ് ഗൈസ്, നമ്മൾ റേസ് ജയിച്ചിരിക്കുന്നു ഗൈസ്. എന്റെ പൊന്ന് ഗൈസ്, നമ്മളാണ് അപ്പൊ റേസ് ജയിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ലാപ്പ് വരെയുള്ള നമ്മൾ മിഷൻ ജയിച്ചിരിക്കണം ഗൈസ്. എന്തായാലും ഈ വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്യണം. അപ്പൊ എന്തായാലും നമുക്ക് മൈക്കിളെ വിളിക്കണം. നമ്മളാണ് ഫസ്റ്റ് അടിച്ച കേട്ടോ. എന്റെ പൊന്ന് ഗൈസ്, കൊള്ളാം കൊള്ളാം, അടിപൊളി റേസ് ഗൈസ്. നമ്മൾക്ക് തന്ന മൈക്കിൾ തന്ന വണ്ടി എന്തായാലും കൊള്ളാം കേട്ടോ. ലംബോർഗിനിയുടെ ഈ വണ്ടി തന്നെ അടിപൊളിയായിരുന്നു ഗൈസ്. പോലീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബാക്കി നമ്മൾ രക്ഷപ്പെട്ടു. പോലീസ് ഗൈസ്, നമ്മൾ എന്തായാലും റേസ് ഒക്കെ ജയിച്ചു അങ്ങനെ മൈക്കിളുടെ വീട്ടിൽ എത്തിയിട്ട് അപ്പോഴാണ് ചിഞ്ചാനും മിഞ്ചാനും നമ്മുടെ അടുത്ത് ഓടി വന്നത്. എന്താണ് ചിഞ്ചാനെ പറയാ? അതുപോലെ ഫ്രാങ്ക്ലിന് വേറെ ഒന്നും മൈക്കിൾ നമ്മുടെ പറഞ്ഞു കാർ റേസ് ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൈക്കിൾ ഒരു സംഭവം നമ്മുടെ വീട് സെറ്റാക്കാനായിട്ട് നമ്മുടെ പഴയ വീട് എന്ന സ്ഥലത്ത് പോയിട്ട് ഫ്രാങ്ക്ലിൻ വന്നാൽ ഞങ്ങളെ രണ്ടുപേരും കൂട്ടിയിട്ട് അങ്ങോട്ട് വരാനാണ് മൈക്കിൾ പറഞ്ഞത്. നമുക്ക് പോവല്ലേ ഫ്രാങ്ക്ലിനെ ഗൈസ്? അപ്പൊ നമ്മുടെ മൈക്കിൾ ഇവരുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നു, ഇവരെയും കൂട്ടിയിട്ട് നമ്മുടെ മറ്റേ നമ്മുടെ പഴയ വീടുണ്ടായിരുന്നു, നമ്മൾ ഏറ്റവും കാശൊക്കെ കൂട്ടി വെച്ച് വാങ്ങിയ വീട്, അത് നമുക്ക് തിരിച്ചെടുത്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മൈക്കിൾ ഇവരെയും കൂട്ടിയിട്ട് അങ്ങോട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം ഇവരെയും കൂട്ടിയിട്ട്. എന്താണ് സന്തോഷം ആയാലും ചിഞ്ചാൻ, എന്താണ് എന്റെ മൊത്തം ഒരു സന്തോഷം ഇല്ലാത്ത നമ്മളെ കൊണ്ടാണ് ഇതൊക്കെ നിസാരം ഉള്ള കാര്യമാണ് ഇതൊക്കെ. എന്തായാലും നിങ്ങൾ പറ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. എന്തായാലും നമ്മൾ മൈക്കിള് എന്ന വണ്ടി ഇവിടെ വെച്ചിട്ട് നമുക്ക് ആരെങ്കിലും വണ്ടി എടുത്തോട്ട് പോകാം. കാരണം നമ്മുടെ വണ്ടി ഒന്നും ഇല്ല, ഇപ്പൊ വീട് മാത്രമേ സെറ്റ് ആയിട്ടുള്ളൂ. മൈക്കിള് പറഞ്ഞ പോലെ ഇനി അതും അവിടെ പോയി നോക്കണം ആരെയൊക്കെ അങ്ങോട്ട്. അപ്പൊ നമ്മൾ ഏതായാലും ഒരു വണ്ടി അങ്ങ് ഓടിച്ചിട്ട് നമ്മൾ എന്തായാലും നേരെ പോകുന്നുണ്ട് ഗൈസ്. എന്തായാലും പോലീസ് വന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും നമ്മുടെ കാത്തു സൂക്ഷിച്ച് വെച്ചാൽ വീടൊന്ന് കാണണം ഗൈസ്. എന്തായാലും റെയ്ഡിന് വന്ന് പോലീസൊക്കെ അവിടെ അലമ്പ് ഫാക്കിയിട്ടാണെന്ന എനിക്ക് തോന്നുന്നത് ഗൈസ്. എന്തായാലും അടിപൊളി റേസ് തന്നെയായിരുന്നു കേട്ടോ ഗൈസ്. അപ്പൊ നിങ്ങൾ മാക്സിമം വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പോൾ ചാരിച്ചാലും നിൽക്കുക കേട്ടോ. അതുപോലെ തന്നെ എന്റെ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് ഞാനായിട്ട് എന്റെ കാർഡ് കൂടെ അപ്ലൈ ചെയ്യാം, മാക്സിമം അതും പോയി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ അതല്ല, നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പേര് മാക്സിമം എന്റെ കമന്റ് ബോക്സിൽ സ്പാം ചെയ്യുക. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് കമന്റ് ബോക്സ് സ്പാം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ ഞാൻ എന്റെ കാറിന്റെ നമ്പർ പ്ലേറ്റിൽ നിങ്ങളുടെ പേരായിരിക്കും വെക്കാൻ പോകുന്നത്. കാരണം ഇത് ഞാൻ കുറെ ആയിട്ട് പറയുന്നതാണ്, പക്ഷെ ആരും ചെയ്യുന്നില്ല. ആരെങ്കിലും ചെയ്ത് കണ്ടാലും എനിക്ക് അത്രയും വലിയ സന്തോഷം. നമുക്ക് എന്തായാലും നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം ഗൈസ്. അപ്പൊ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ പഴയ വീട്, എന്റെ പൊന്നു ഗൈസ്, എനിക്ക് ഭയങ്കര സങ്കടം വരുന്നു ഗൈസ്. എന്താണെന്നറിയില്ല ഗൈസ്, നമ്മുടെ പഴയ വീട് എടാ
ചിഞ്ചാനെ കണ്ടാടാ ചിഞ്ചാനെ, ഇതൊക്കെ നീ എന്റെ പൊന്നു നമ്മുടെ പഴയ വീടാടാ, നമ്മൾ അടച്ചു പൂട്ടിപ്പോയ വീട്. നമ്മുടെ മൈക്കിള് നമ്മുടെ ഓഫീസറൊക്കെ ഉണ്ട് കേട്ടോ. മൈക്കിളെ, ഹലോ മൈക്കിളെ, മൈക്കിളെ താങ്ക്യൂടാ, മൈക്കിളെ താങ്ക്യൂടാ. എടാ എന്താണ് വെച്ചു, നീ നമ്മുടെ അടുത്തൊക്കെ ടാൻസ് പറയുന്നത് അതിന്റെ ആവശ്യം ഉണ്ടോളോ? നമ്മളിത് എടുത്തു തരൂലേ? ഞാൻ എന്തായാലും ഒരു വാക്ക് പറഞ്ഞ വാക്കാണ് കേട്ടോ. നീ എന്തായാലും ആ റേസ് ജയിച്ചതുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിൽ കിട്ടിയത് 1 CR ആണ് പോലും. 1 CR കൊണ്ടാണ് ഞാൻ എനിക്ക് വീട് എടുത്തത്. ഈ സാറിന്റെ അടുത്ത് ഞാൻ കൊറേ കാലം എടുത്ത് ഈ ഈ വീടെടുക്കാനായിട്ട് ഒരു 2 CR ആയി. പക്ഷെ അത് പോട്ടെ, ഞാൻ എന്റെ അടുത്ത് അങ്ങ് കൊടുത്തു. എനിക്ക് സന്തോഷം, ഹാപ്പിയല്ലേ? ഹാപ്പിയല്ലേ? എന്ത് ചോദ്യം മൈക്കിൾ ഭായി, എന്ത് ചോദ്യമാണ് അത്? എന്ത് ചോദ്യമാണ്? ഞങ്ങൾക്ക് ഹാപ്പിയാണ് മൈക്കിൾ ഭായി, ഹാപ്പിയാണ് ഞങ്ങള്, ഞങ്ങൾ ഹാപ്പിയാണ്. ഫ്രാങ്ക്ലിനെ ഫ്രാങ്ക്ലിനെ വീട് വന്നു, ഫ്രാങ്ക്ലിനെ ഇനി എനിക്ക് സുഖമായിട്ട് കാണാമല്ലോ. എന്റെ പൊന്നു, നമ്മുടെ ഈ വീടൊന്ന് കുറച്ചുകൂടി മോഡിഫൈ ചെയ്യായിരുന്നു, അതാണ് നമ്മുടെ അടുത്ത പ്ലാൻ. എന്തായാലും നമുക്ക് മൈക്കിളിന്റെ അടുത്ത് ചോദിക്കാം. കഴിച്ച അപ്പൊ നിങ്ങൾ മാക്സിമം ഒന്ന് ചാടിച്ചാട് നിൽക്കുക കേട്ടോ. മൈക്കിളെ, ഇനി നമുക്ക് എന്താണ് അടുത്ത പരിപാടി? അത് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഞാൻ പറയാം, എന്തായാലും എനിക്ക് നീ എന്തായാലും കുറച്ച് റെസ്റ്റ് എടുക്കാം. ഞാൻ ഈ സാറിനെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ അടുത്ത പരിപാടി എന്താണെന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മുടെ മൈക്കിളും എന്തായാലും ആ പോലീസ് ഓഫീസർ എന്തായാലും നമ്മുടെ വീട് വന്നിട്ട് അവിടുന്ന് പോയിട്ടുണ്ട് കേട്ടോ. കഴിച്ച് ഇവിടെ എന്തായാലും ചിഞ്ചാനും പിഞ്ചാനും വെള്ളത്തിൽ കുളിച്ചിരിയും കളിയും ഒക്കെ ആണ്. അവന്മാരെ അവന്മാരെ സന്തോഷം പങ്കുവെക്കാണ്. കാരണം എന്താ വെച്ചാൽ വീടൊക്കെ പോയിട്ട് അവന്മാരാകെ ഡല്ലായിട്ടിരിക്കുന്നു. ഇപ്പോഴാണ് വീട് നമ്മുടെ പഴയ സാധനങ്ങളൊക്കെ തിരിച്ചു കിട്ടിയത്. നമ്മുടെ വെഹിക്കിളും അതൊക്കെ തിരിച്ച് കിട്ടണം, അതിന് കുറെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മളെ കൊണ്ട് നമ്മുടെ മൈക്കിള് ഒരു സ്ഥലത്തോട്ട് വരാൻ പറഞ്ഞു. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഇവന്മാരെന്തായാലും ഇവിടെ കളിച്ചിരിക്കട്ട്. കാരണം ഇവന്മാരെയും കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വെള്ളിയാവും. അപ്പൊ നമുക്ക് എന്തായാലും ഈ വണ്ടി എടുത്തിട്ട് എന്തായാലും ആ ലൊക്കേഷനിലോട്ട് പോവാം. എന്താണ് പരിപാടി, എന്താണ് അടുത്ത മിഷൻ എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. ഇത് ആ മിഷൻ കൂടി ചെയ്താൽ നമുക്ക് നമ്മുടെ വണ്ടി, നമ്മുടെ ഈ വീടൊന്ന് മോഡിഫൈ ചെയ്യാനും കൂടിയുള്ള ഫണ്ട് നമ്മുടെ കയ്യിൽ കിട്ടും. അതോടെ തന്നെ നമുക്ക് നമ്മുടെ ബിസിനസ് വീണ്ടും വീണ്ടും മുന്നോട്ട് പോകുന്നതായി. നമ്മൾ മൈക്കിള് പറഞ്ഞ സ്ഥലത്തോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ മൈക്കിള് ഇവിടെ ഒരു ക്യാമറമാനെ കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്തായാലും ആ ക്യാമറമാന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കഴിച്ചോ. എന്താണ് അടുത്ത മിഷൻ ഒന്ന് നോക്കട്ടെ കേട്ടോ. ഓ, ഈ പുള്ളിയുടെ പുറകെ ഫോളോ ചെയ്ത് പോകാൻ പറയുന്നുണ്ട്. എന്തോ പരിപാടി ഉണ്ട് കേട്ടോ, എന്താണെന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് പോയേ പറ്റൂ. സ്മെല്ല നമ്മുടെ ഈ പുള്ളിയുടെ പുറകെ പോവാനാണ് മൈക്കൾ എന്തായാലും പ്രാർത്ഥിക്കുന്നത്. ഈ പുള്ളി എന്തോ ക്യാമറ എടുത്തിട്ട് എന്തോ വള്ളി കുളിസിയും എല്ലാതും പിടിക്കാനായിരിക്കും എനിക്ക് തോന്നുന്നത്. മറ്റേ പൊന്നെ ആ ചേച്ചിയുടെ പുറകെ നോക്കി പോകാനുള്ളൂ. ഇയാൾക്ക് തന്നെയാണ് പണി, എനിക്ക് തോന്നുന്നു ഇയാൾ മറ്റേ ബ്ലൂ ഫിലിം ഒക്കെ പിടിക്കുന്ന ആളാണെന്ന് തോന്നുന്നു കേട്ടാ. അതുകൊണ്ടോ ഇങ്ങോട്ട് പോകുന്നു, പൂളിന്റെ അടുത്തോട്ടാ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ ചെക്കന്റെ കളി? എന്തായാലും ഈ പുള്ളിയുടെ ബാക്കിൽ എന്തായാലും ഫോളോ ചെയ്ത് പോവാ. എന്താണ് അടുത്ത മിഷൻ ഒന്നും അറിയൂല. ഈ പുള്ളിയെ ഫോളോ അപ്പ് ചെയ്ത് പോവാനാണ് മൈക്കിളും പറഞ്ഞിരിക്കുന്നത്. കോർണറിലോട്ട് അതായത് വേറെ ഒന്നും ഇല്ലാട്ടാ. ഇവനാണെങ്കിലേ ഇവനാണെങ്കിൽ അവിടുത്തെ ഒരു നെക്ലസ് ഓടിച്ചിട്ട് ഓടി നമ്മുടെ ഇതിൽ ക്യാമറ ചെയ്ത് നോട്ടെ. എടാ കള്ളപ്പന്തി, എടാ പട്ടി, ഇതാണോ അതിന്റെ മിഷൻ? പുറ്റി, ഈ കാറി കയറിട്ട് എങ്ങോട്ട് പോവാനാണ്? ഏയ് മാറണ്ട, ഈ കാറി കയറിട്ട് എങ്ങോട്ട് പോവാനാണ് പറഞ്ഞത്? ദൈവമേ, അവര് ഫോട്ടോ എടുക്കാൻ പറയുന്ന എന്തിന്? എടാ നീ അവിടെ സാധനം മൂട്ടിച്ച് അവർ തിരികെ വരുമ്പോ നീ അത് മൂട്ടിക്കാൻ പറയുവാടെ. ഫുള്ള് സീനാവും കേട്ടാ. അതായത് എനിക്ക് അറിയില്ല കേട്ടോ, ഇവനാണെങ്കി എന്തോ മൂട്ടിച്ചോണ്ട് ഓടിയിട്ടുണ്ട്. എന്തായാലും ഈ വണ്ടി കയറിട്ട് എന്റെ പൊന്നെ, എടാ നീ എന്തുവാടാ മൂട്ടിച്ച? അത് പറ, നീ കറ പറ പറയാത്ത പൊന്നെ. ആ കുട്ടിയുടെ മാല എന്തോ മോഷിച്ച് ഓടിയതാണ് കേട്ടാ. ദൈവമേ, ഇടിച്ചപ്പോ അറിവായിരുന്നു. ഉമ്മാരാണെങ്കിൽ ബാക്കിൽ ഓടി വരുന്നുണ്ട്, എനിക്കൊന്നും അറിയൂല. അപ്പൊ നമ്മൾ ഒരു വീട്ടിൽ എങ്ങനെ എസ്കേപ്പ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഈ പൊട്ടനെ എന്തോ ആ കുട്ടിയുടെ മാലയും മോഷ്ടിച്ചിട്ട് ആ കുട്ടിയാണെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോ മാലയെ കഴിച്ചു വെച്ച് വരുന്നത്. ഈ പൊട്ടനാണെങ്കിൽ സ്വിമ്മിംഗ് പൂളും മാലയും മോഷ്ടിച്ചിട്ട് അതിന്റെ ഫോട്ടോ എടുക്കണം പോലും. ഇനി എന്താണ് ഇതാണ് മൈക്കിളൊക്കെ എനിക്ക് തരുന്നത്? ആയപ്പോ മൈക്കിളിനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. മൈക്കിളിനെ വിളിച്ചപ്പോ പറഞ്ഞ നിന്റെയിലേക്ക് കുറച്ച് ഫണ്ട് നിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുന്നതാണ് പറഞ്ഞത് കേട്ടോ. നമുക്ക് എന്തായാലും നോക്കാം നമ്മുടെ അക്കൗണ്ടിൽ വല്ല കാശോ വല്ലതും വരുന്നുണ്ടോന്ന്. നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്ര $1 million എങ്ങോട്ടാ കേറിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ വീട് പണിയാനുള്ള ആൾക്കാരെ വിളിച്ചിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ വീടിന്റെ പണി സെറ്റ് ആക്കാൻ കഴിച്ചു. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലോട്ട് പോവാം കേട്ടോ. പിഞ്ചാനിയും പിഞ്ചാനിയും മൈക്കിളിന്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് പോവാം. പൈസ അതുപോലെ തന്നെ നമ്മുടെ മൈക്കിൾ വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ കയ്യിൽ കുറച്ച് ഫണ്ട് ഉള്ളത് നമ്മൾ ഒരാൾക്ക് കൊണ്ട് കൊടുക്കണമെന്ന്. അത് മൈക്കിളിന്റെ ഒരു ഫ്രണ്ടാണ്. അത് ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വീണ്ടും ഒരു $10 million അയച്ചു തരാമെന്നാണ് മൈക്കിള് പറയുന്നത്. എന്തായാലും നമുക്ക് ആ ഡ്രസ് ഷോപ്പിന്റെ അടുത്തോട്ട് പോവാം. ഗൈസ് ട്വിറ്ററിൽ ഇപ്പോഴും ഭയങ്കര ട്രാഫിക് ആണ്. ഗൈസ് ഇപ്പോഴും നിങ്ങൾ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ മാക്സിമം ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക കേട്ടോ. ഗൈസ് പൊന്നെ വഴിയിൽ നിന്ന് മാറടപ്പോ. ഇവിടെ ഒരു പുള്ളി നിൽക്കുന്നുണ്ട്, ആ പുള്ളിക്ക് കുറച്ച് ഫണ്ട് കൊണ്ട് കൊടുക്കാനുണ്ടോ പറഞ്ഞു. നമുക്ക് എന്തായാലും കൊണ്ട് കൊടുക്കാം. ഗൈസ് ഇവിടെ എവിടാ പുള്ളി? ആ അതാ ഈ പുള്ളിയാണ് കേട്ടോ. അതാ പുള്ളി മൈക്കിളിനെ വിളിച്ച് നിൽക്കാന്ന് തോന്നുന്നു. ഓ ഗൈസ്, മൈക്കിള് വരാൻ പറയാണ്, നീ ഇത് വെച്ചോ. ഗൈസ് അപ്പൊ എന്തായാലും നമ്മളെ മൈക്കിള് ആ ഫണ്ട് മൈക്കിള് പറഞ്ഞ പുള്ളിക്ക് ആ ഫണ്ട് അങ്ങ് തിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ ഒരു ഫണ്ട് എന്തായാലും ആഡ് ചെയ്ത് തരാന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഫണ്ട് ആഡ് ചെയ്ത് തരികയാണ്. അതായത് പറഞ്ഞ പോലെ തന്നെ മൈക്കിള് നമുക്ക് വീണ്ടും $10 million നമുക്ക് ആഡ് ചെയ്ത് തന്നിരിക്കുകയാണ് കേട്ടോ. നമുക്ക് എന്തായാലും നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം. അവിടെ ആണെങ്കിൽ ചിഞ്ചാനും പിഞ്ചാനും ഉണ്ട്. അമ്മാരിപ്പോഴും വെള്ളത്തിൽ കളി തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ അതൊക്കെ കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ വീട്ടിലോട്ട് വരും. ഗൈസ് വീട് നോക്കിയത് എന്താണ് ഗൈസ്? ഇത് എന്താണ് സംഭവം?
ഇതെന്താണ് സംഭവം? ഏ, നമ്മുടെ വീട് പൊളിച്ചു മാറ്റിയോ? അത് ഇവിടെ മൈക്കിള് ലെസ്റ്റർ ചിഞ്ചാനൊക്കെ നിക്കുന്ന. എന്റെ പൊന്നെ, ഇതെന്താണ് മൈക്കിള്? ഇതെന്താണ് സംഭവം? ഇത് എന്താണ് ഇഞ്ചാൻ? അത് കൊള്ളാലോ. എന്റെ മൈക്കിള് ലെസ്റ്റർ, നിങ്ങൾ എന്ത് പരിപാടി? ഇത്രയും വലിയ മാൻഷനാ, ഇതിന് വലിയ ചെലവാകൂലേ? ഇനിയിപ്പം എന്റെ കാശൊന്നുമില്ല കേട്ടാ. അതൊന്നും പറഞ്ഞു പേടിക്കണ്ട പ്രാങ്കിളെ, ഇത് നമ്മൾ രണ്ടുപേരും കൂടി സെറ്റ് ആക്കിയതാണ്. നീ ഇവിടെ മെഷീനൊക്കെ ചെയ്തില്ല, അപ്പൊ നീ ആ പൈസ ഒക്കെ കൊണ്ടുപോയി ആൾക്ക് കൊടുത്തില്ലേ? അപ്പൊ അയാളെ ആ പുള്ളിയെ എടുത്ത് കൊടുത്ത്, ആ പുള്ളിയാണ് ഇതൊക്കെ ഫുള്ള് നമുക്ക് സെറ്റ് ആക്കി തന്നത്. ഫുള്ള് നമ്മള് സെറ്റ് ആക്കിയിട്ടുണ്ട്. നീ വരുന്നതിന് മുമ്പ് ഈ ഹൗസ് ഫുള്ള് സെറ്റ് ആക്കണമെന്ന് ലെസ്റ്ററാണ് എന്റെ അടുത്ത് പറഞ്ഞത്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? എന്നാലും എന്റെ ലെസ്റ്റർ ചിഞ്ചാൻ, ഇത് എന്താണ്? ഇത് കൊള്ളാ കേട്ടാ ഗൈസ്. അപ്പൊ മൈക്കിള് പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ ജോബൊക്കെ ചെയ്തു കൊടുത്തെങ്കിൽ നമുക്ക് പ്രതിഫലമായിട്ട് ഈ വലിയ മാച്ചൻ അങ്ങ് പണിത് തന്നാണ്. എന്റെ പൊന്നെ ഗൈസ്, ഇതൊക്കെ എനിക്ക് തോന്നുന്നു പണിയാവുന്ന ആൾക്കാരുടെ വണ്ടികളൊക്കെയാണ് തോന്നുന്നത് കേട്ടോ. ഇവിടെ നിന്നൊക്കെ സാധനങ്ങൾ ഇറക്കിയാണ് തോന്നുന്നു പണിതിരിക്കുന്നത്. എന്തായാലും ചിഞ്ചാനൊക്കെ ഭയങ്കര ഹാപ്പിയിലാണ്. എന്റെ പൊന്നെ ഗൈസ്, നമുക്ക് എന്തായാലും കയറി കാണാം. എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ബൈ ബൈ.